പീഡിയാണ്. അത് എന്താന്ന് വെച്ചാല് അതിനുമുമ്പ് അത് പറയുന്നതിന് മുമ്പ് ഒരു സ്റ്റോറി പറയാം. ഞാൻ ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ്, ഈ കൊറോണ ഒക്കെ വരുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു. ബിസിനസ് എന്ന് പറഞ്ഞാൽ പീസ്സ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചെയ്ത കാര്യമാണ് കുക്കിംഗ്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗിൽ തന്നെ പീസ്സ എന്ന് പറയുമ്പോൾ എനിക്കത് ഉണ്ടാക്കാനും വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഉണ്ടാക്കി അത് കഴിക്കുമ്പം കാണുന്ന സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കുക്കിങ്ങും പിന്നെ പിസ്സയും. അപ്പോൾ എന്നോട് ആ സമയത്ത് എന്നോട് കുറെ പേര് ചോദിക്കുമായിരുന്നു. അത് ഞാനപ്പം ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമ്മൾ ചെയ്ത് ഡോർ ഡെലിവറി ചെയ്യുമായിരുന്നു. അപ്പൊ ഈ കൊറോണ വന്നത് കൊണ്ട് അതവിടെ സ്റ്റോപ്പായി. പിന്നെ ഞാൻ ബാംഗ്ലൂർ പോയി. അപ്പൊ അങ്ങനെ ആ ബിസിനസ് അവിടെ സ്റ്റോപ്പായി. പിന്നെ അത് ചെയ്യാൻ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. വീട്ടിൽ ആരും ഇല്ലല്ലോ. പിന്നെ അത് ആര് ചെയ്യാനെന്ന് ഓർത്ത് ഞാനും അങ്ങോട്ട് വിട്ടു. അപ്പൊ ആ സമയത്ത് എന്നോട് ഫ്രണ്ട്സ് കുറെ പേര് ചോദിക്കായിരുന്നു റെസിപ്പി ഒന്ന് പറഞ്ഞു തരണം. പിന്നെ എനിക്ക് രണ്ട് നാത്തൂമാരുണ്ട്, ശിവയുടെ രണ്ട് സിസ്റ്റേഴ്സ്. അവരുടെ സ്റ്റുഡൻസും അവരുടെ ഫ്രണ്ട്സും ഒക്കെ ചോദിക്കുമായിരുന്നു റെസിപ്പി. കാരണം ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ കണ്ടിട്ട് എല്ലാവരും ചോദിക്കുമായിരുന്നു റെസിപ്പി ഒന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തരാന്നുള്ള ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പം ഇന്ന് എന്റെ ചാനലിൽ കൂടെ പിസ്സ റെസിപ്പിയാണ് ഇത് കാണിക്കാൻ പോകുന്നത്. പിസ്സ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു നല്ലൊരു ഡോ ഉണ്ടാകണം, പിന്നെ ഒരു സോസ് വേണം, പിന്നെ അത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ ഓവൻ കാണണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഓവനിലും കാണിക്കുന്നുണ്ട്, തവായിൽ. തവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന തവായിലും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പം ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് അതിൻ്റെ മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കണം, പിന്നെ സോസ്, പിന്നെ ലാസ്റ്റ് അതെങ്ങനെയാണ് സെറ്റ് ചെയ്തത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഡോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വാ, അപ്പൊ നമുക്ക് ഇവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓൾമോസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ട് പേടിക്കണ്ട. നമ്മളിപ്പോ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാ ചെയ്യുന്നത്. അപ്പൊ മാവിനുള്ള സാധനങ്ങൾ ഞാൻ എല്ലാം ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും കാണത്തില്ല. അപ്പൊ മാവ് നമുക്ക് എങ്ങനെയാണ് കുഴച്ച് വെക്കുന്നത് നോക്കാം. അപ്പോ നമ്മള് ഫസ്റ്റ് ഈസ്റ്റ് എടുത്തിരിക്കേ. ഈസ്റ്റ് എന്നെന്ന് തരും, എല്ലാവർക്കും തരും നെനക്കേ. ഈസ്റ്റ് ഒരു ചിന്ന ബൗൾ എടുത്തിരിക്കേ. ഒരു കൊഞ്ചം ഒരു ടീസ്പൂൺ ഞാൻ പോട്ടു, ഒരു ടീസ്പൂൺ വേണം, ഒരു ഹാഫ് ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ പോട്ടിരിക്കേ. അതിലേ കൊഞ്ചം സുഡ് ലൈറ്റാ സുഡിരിക്കുന്ന തണ്ണി, കുറച്ച് അധികം തിളച്ചു പോകണ്ട, കുറച്ച് ചെറു ചൂട് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇത് ചിലർ പാലിൽ ചെയ്യുന്നവരുണ്ട്, ഞാനിപ്പോൾ സാദാ വെള്ളത്തിലാണ് ചെയ്യണത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പുറമാ കൊഞ്ചം സോൾട്ട്, അപ്പുറമാ കൊഞ്ചം ഷുഗറും പോടണം. ഷുഗർ ഒരു രണ്ട് ടീസ്പൂൺ ഷുഗർ പോട്ടിരിക്കേ. ഇത് നല്ല മിക്സ് പണിക്കോങ്ക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈസ്റ്റ്, ചെറു ചൂട് വെള്ളം, പിന്നെ കുറച്ച് ഉപ്പ്, പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് വെക്കാം. ഞാൻ ഇതാണ് ഞാൻ മാവ് എടുത്തിരിക്കുന്നത്. ഒരു 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് മാവിനാണ് ഞാൻ ഈ പറഞ്ഞ മിക്സ് എടുത്തിരിക്കുന്നത്. ഇതിനിയൊന്ന് ഈ ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആയിട്ട് വരണം. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പം നന്നായിട്ട് ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരും. അപ്പൊ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മാവെന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി, മൈദാ മാവാണ്, മൈദാ മാവാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 കപ്പ് മൈദാ മാവ് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയില് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഇതുണ്ടല്ലോ ഈസ്റ്റിൻ്റെ ആ ഒരു ആ ഈസ്റ്റൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ട് ഒഴിച്ച് ആവശ്യത്തിന് നോക്കുക കേട്ടോ. നമുക്ക് അറിയാമല്ലോ നമുക്ക് മാവ് എത്രത്തോളം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നല്ലതായിട്ട് കുഴച്ചെടുക്കാം.
മാതിരി സ്ട്രെച്ചിയാ വരണം. നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്ന പെസേര മാതിരി കൊഞ്ചം ഹാർഡാ ഇരിക്കക്കൂടാതെ ഇപ്പടി ഇന്ന മാതിരി മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുറച്ച് ഇങ്ങനെ ഒന്ന് വലിക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു വരുന്ന ആ ഒരു പരുവാണ് പിസ്സയുടെ ആ ബേസ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, നമ്മൾ എത്രത്തോളം കുഴയ്ക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആകും. അപ്പൊ ഞാനിപ്പോ ഒരു ഏകദേശം ഒരു 5 മിനിറ്റ്സ് കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒരു നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കുഴക്കത്തില്ലേ, ഇതിങ്ങനെ ഒരു ബോൾ ഷേപ്പാക്കി കണ്ട. അപ്പൊ ഇതിവിടെ പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയില് തടവി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ്. കാര്യം ഡ്രൈ ആയിപ്പോവും മാവ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് ഫോയിൽ കൊണ്ടോ ഒരു എന്തെങ്കിലും ഒരു ഇതുകൊണ്ടൊന്ന് നമുക്ക് കവർ ചെയ്ത് വെച്ചേക്കാം. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഫോയിൽ കൊണ്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പിസ്സ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത്ര ലെങ്തി ആയിട്ട് പോകുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. സോസ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഇനി അടുത്ത് സോസ് ഉണ്ടാക്കാൻ പോവാണ്, അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പൊ നമ്മൾ ഇതിനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിനെ ഒന്ന് പൊങ്ങി വരണം. അതിപ്പം ഇവിടെ ഇച്ചിരി മഴ ആയതുകൊണ്ട് ഞാൻ ഓവണിൽ തന്നെ, ഇച്ചിരി ചൂടുള്ള സ്ഥലത്ത് പെട്ടെന്ന് പൊങ്ങി വരും. ഇപ്പൊ ഇവിടെ മഴ ആയതുകൊണ്ട് ഞാൻ ഓവണില് സ്വിച്ച് ഓൺ ചെയ്ത് ലൈറ്റ് ഇട്ടിട്ട് ഒന്ന് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവാണ്. അല്ലെങ്കിൽ വെച്ചാൽ മതി, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഞാനിപ്പോ ഒരു എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഒരു ഒരു 1 അവർ നമുക്കിങ്ങനെ 1 അവർ വന്ന് കൊഞ്ചം ഇത് പൊന്തി വരണം. അങ്ങനെ 1 അവർ വന്ന് റെസ്റ്റ് പണി വെക്കലാം. നെക്സ്റ്റ് പിസ്സ സോസ് പണ പോറേ. അതൊക്ക് നമ്മ വന്ന് നല്ല പഴുത്ത തക്കാളി വേണം. അതൊരു ഞാനൊരു 3 പെരിയ തക്കാളി 3 ചിന്ന തക്കാളി. മലയാളീസിന് മനസ്സിലാവുന്ന വിചാരിക്കുന്നു, വലിയ 3 തക്കാളി വലിയ ചെറിയ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ജസ്റ്റ് ഒരു ഒന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് തക്കാളി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ റെസ്റ്റോറന്റ് സ്റ്റൈലില് നിങ്ങൾ അടിപൊളി പിസ്സ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇതിന് ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. നമുക്ക് അതൊന്ന് തീ കൂട്ടിയിട്ട് അത് നന്നായിട്ട് വെന്ത് വരട്ടെ. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയുടെ സ്കിൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കളയല്ല കേട്ടോ, സ്കിൻ സെപ്പറേറ്റ്, അതിന്റെ ഫ്ലഷ് സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് ഈ ഫ്ലഷ് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ആ വേവിച്ച വെള്ളവും തണുക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഒരു സ്ട്രെയിനർ വെച്ച് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇത് ഇത് കണ്ട ഈ സീഡൊക്കെ നമ്മളപ്പോൾ ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്, അത് നമുക്ക് വേണ്ട, അത് വേസ്റ്റാണ്. അല്ലാതെ നമ്മളിത് നന്നായിട്ട് ഇത് ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സോസിന് റെഡിയാക്കാൻ പോണത് കണ്ട. ഇനി ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ സ്കിൻ എടുത്ത് വെച്ചിട്ടില്ലേ, സ്കിൻ നമ്മളൊന്ന് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഇത്രയും അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ഈ സ്കിൻ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. പാൻ വെച്ച് ചൂടാൻ നമ്മൾ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ബട്ടർ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഒരു ഒരു തുടം വെളുത്തുള്ളി അല്ലി ഞാൻ ചെറിയ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബട്ടർ പോട്ട് നല്ല മെൽപ്പണ്ണിട്ട് കൊഞ്ചം ഗാർലിക് വെന്ത് നല്ല പൊട്ട് നല്ല കൊഞ്ചം സോപ്പ് അടിക്കുക. നെക്സ്റ്റ് വന്ന് നമ്മ എന്താ പ്യൂരി ആട്ടൊക്കെ പോകാം. അത് ചേർത്ത് എന്താ നമ്മ തൊലി വന്ന്
അതോടെ സ്കിൻ വന്ന് ക്രഷ് പണി വെച്ചിരിക്കും അല്ലേ അതും ആഡ് പണിയിരിക്കേ തണ്ണി വന്ന് കൊഞ്ചും കൂടെ ചേർക്ക കൂടാതെ ഇതിൽ ഇത് നമ്മൾ ഇവിടെ നല്ല കുക്ക് പണി ഒരു സോസ് മാതിരിയായി നമ്മൾ കണ്ടെയ്നറിൽ സ്റ്റോർ പണി വെച്ചിരിക്കണം എപ്പോ പിസ്സ റെഡി പണമെന്നും തോന്നുന്നതോ അപ്പെല്ലാം നമ്മൾ പണിക്കലാം ഇതിനെ നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ നമ്മൾ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടെ ചേർക്കാനുണ്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കളറിന് വേണ്ടി പിന്നെ കുറച്ച് സ്പൈസിക്ക് വേണ്ടി ഞാനിപ്പോ ഒരു സ്പൂൺ മുളക് പൊടി റെഡ് ചില്ലി പൗഡർ ചേർത്തിരിക്കേ റെഡ് ചില്ലി പൗഡർ ചേർത്ത് നല്ല മിക്സ് പണിക്കോങ്ക അപ്പുറം നമ്മ ഇതിലേക്ക് പോട പോറത് ഇത് ടൊമാറ്റോ സോസ് കടയിലെല്ലാം വാങ്ങി കിടക്കും കെച്ചപ്പ് അത് കൊഞ്ചം നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ കെച്ചപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ട് പിന്നെ ചേർക്കാൻ പോണത് ഒറിഗാനോ ഒറിഗാനോ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കേട്ടോ ആ ടൊമാറ്റോയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞൊരു ഒരു ഒരു കുറുക് ഒരു കുഴമ്പ് പരുവത്തിൽ ഇത് ആവണം നല്ല മണം കേട്ടോ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് കണ്ടപ്പോ നമ്മുടെ സോസ് റെഡിയായത് ഇതാണ് പരുവം ഇതാണ് കറക്റ്റ് സ്റ്റേജ് ഇപ്പൊ നമ്മുടെ ഇപ്പൊ സ്പൂൺ വെച്ച് ഇപ്പി പണ്ണുമ്പോ ഇതുമാതിരി കിടക്കണം അപ്പൊ നമ്മ സ്റ്റവ് ഓഫ് പണിക്കണം ഇത് എന്താ ഇത് എന്താ വൈറ്റ് കളറിലെ തെരിയരുത് ഗാർലിക് താ ഇത് മാതിരി ചങ്സാ വന്ന് കൂടെ പിടിക്കലാ നിങ്ങൾക്ക് വന്ന് നല്ല ഗ്രൈൻഡ് പണി കൂടെ പോട്ടുക്കളാം എങ്ങൾക്ക് വന്ന് എന്താ ചങ്സ കടിക്കരുതാൻ പിടിക്കും അതിനാലാണ് ഞാൻ അവിടെ പോട്ടിരിക്കേ പാരങ്ങ നല്ല നല്ല ഒരു ക്രീം മാതിരി വന്നിരിക്ക് ഇതാണ് നമ്മുടെ കറക്റ്റ് പരുവം കേട്ടോ ഇനി നമുക്കിത് തണുക്കട്ടെ അടുത്ത ഇനി എല്ലാം സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നമുക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അതിന്റെ ഗ്യാപ്പിൽ ഞാൻ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് ഒന്ന് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കാം ഞാൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്ത് നമ്മുടെ നാടൻ മസാലയൊക്കെ ഇട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സോസ് കണ്ടോ സോസിന്റെ കൺസിസ്റ്റൻസി കണ്ടോ നല്ല തിക്കായിട്ടിരിപ്പുണ്ട് പിന്നെ ഇത് ചീസാണ് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ചീസ് ഞാൻ ഏത് ചീസാണ് ഉപയോഗിക്കണതെന്ന് വെച്ചാൽ മിൽക്കി മിസ്റ്റിന്റെ മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത് ഇതിങ്ങനെ ഒരു ബ്ലോക്കായിട്ടാണ് വരുന്നത് അത് നമ്മൾ ഷ്രെഡ് ചെയ്ത് നമ്മൾ ക്യാബേജ് ഒക്കെ ഉരയ്ക്കുന്നതില്ലേ അതിൽ വെച്ചൊന്ന് ഉരച്ച് ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുവാണ് ആ ഇത് തമിഴിലെ ചോദിക്കുന്ന നമ്മ മുന്നാടി സെഞ്ചു വെച്ച സോസ് അപ്പുറം കൊഞ്ച് ചിക്കൻ വന്ന് ഫ്രൈ പണി വെച്ചിരിക്കേ ഇത് വന്ന് ചീസ് അപ്പുറം ഇത് ഒനിയൻ കട്ട് പണി വെച്ചിരിക്കേ നല്ലായിട്ട് എന്താ സ്ക്വയർ സ്ക്വയർ ഷേപ്പില് കട്ട് പണി വെച്ചിരിക്കേ അപ്പുറം ഇത് വന്ന് കുടമുളക് മലയാളത്തിൽ ക്യാപ്സിക്കാണിത് യെല്ലോ റെഡ് ഗ്രീൻ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള ടോപ്പിംഗ്സ് ഇടാം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് ശേഷം മൈദ ഞാനൊരു 3 ബോളായിട്ട് എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഇത് പിസ സീസണിങ് എന്ന് പറഞ്ഞ് കടയിലെ കിടക്കും അപ്പം ഇത് മിക്സ് ആകും ഇത് വേണമെന്നില്ല വേണം പിടിച്ചാൽ പോടുങ്ക ഇല്ലാട്ടി വിട്ടുരുങ്ക ഇത് വന്ന് കൊഞ്ചം ബട്ടർ എടുത്തിരിക്കേ ഇവ്ളോതാണ് നമ്മൾ സെറ്റ് പണ പോകുന്നത് ഞാൻ പണ്ട പിസ്സയിൽ ഇതൊരു ബേസിക്കാണ് പിസ്സ തന്നെ കാണിച്ചിരിക്കേ ഡിഫറെൻ്റ് പിസ്സാസ് ഇരിക്ക് ആണോ ഇതൊരു ബേസിക്കാണ് ഒരു സിമ്പിൾ പിസ്സ തന്നെ കാണിച്ചിരിക്കേ ഇത് വന്ന് ഞാൻ വന്ന് നമ്മ ദോശ തവാലയും പണ്ടേ അപ്പുറം അവൻലെയും പണ്ടേ ഇത് അവൻ ട്രേ തന്നെ ഇത് അപ്പൊ നമ്മള് അവണില് ചെയ്യുന്ന കാണിക്കാൻ പോവാണ് അത് സെറ്റ് ചെയ്യാൻ നമുക്ക് ആ ട്രേയില് ഞാൻ കുറച്ച് ബട്ടർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ബോളിങ്ങോട്ട് എടുത്തിട്ട്
കുറച്ച് നമ്മൾ ബിഗിനേഴ്സിനായതുകൊണ്ടാകട്ടെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. കാര്യം നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു പെർഫെക്ഷന് ചെയ്താലല്ലേ നമുക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ബോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ബോൾ പോലെ ആക്കി ഇങ്ങനെ നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ പ്രസ് ചെയ്ത് തന്നെ ഒരു വലിയ ഷേപ്പിൽ എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് തുടക്കം ആയതുകൊണ്ട് ഞാനൊരു ചപ്പാത്തി പോലെ ഇങ്ങനെ ഒന്ന് പരത്തി എടുത്താൽ മതി. നമ്മുടെ തിക്നെസ് അനുസരിച്ച് തിൻക്രസ്റ്റ് ആണെങ്കിൽ തിൻക്രസ്റ്റും തിക്രസ്റ്റും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആ രീതിയിൽ പരത്തിയെടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ പരത്തി ഒന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വലിച്ച് ഒന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിലിങ്ങനെ വെച്ചിട്ട് കൈകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പരത്തി എടുക്കുന്നത്. നമുക്കിങ്ങനെ ഈ പ്ലേറ്റിൽ വെക്കുമെങ്കിൽ ആ ഷേപ്പിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഓക്കെ, കണ്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ പരത്തി കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. നമുക്കിതിനി നമുക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് നമ്മൾ സോസൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിതിനകത്ത് നമുക്ക് സോസ് ഇട്ടിട്ട് സോസ് എല്ലായിടത്തും ഈവൻ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണത് ചീസ് ഇടാൻ പോവാണ്. ചീസ് ഞങ്ങൾക്കിവിടെ ഇങ്ങനെ വലിയുന്ന പോലത്തെ പിസയാണ് ഇഷ്ടം. അതുകൊണ്ട് ഈ ലെയറ് ഫസ്റ്റ് ലെയറ് നമ്മൾ കുറച്ച് സോസ് വഴിഞ്ഞിട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുവാണ്. അടുത്ത് നമ്മൾ കുറച്ച് ഒനിയൻ, അപ്പോൾ നമ്മളിനി ബെൽ പെപ്പേഴ്സ് അതായത് ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ നമുക്ക് കുറച്ച് ഇങ്ങനെ കുറച്ച് ഡിസൈൻ പോലെയൊക്കെ വെച്ച് കൊടുത്താൽ ഭംഗിയായിരിക്കും. ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുന്ന ടോപ്പിങ്സ് നിങ്ങളുടെ ഇഷ്ടമാണ്, എന്തൊക്കെ വെക്കണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, നമുക്കിനി ലാസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ചിക്കൻ പീസ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ ചിക്കൻ്റെ പീസ് നമുക്ക് വിരലിലെണ്ണാൻ പോലും കാണത്തില്ല. ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ ഈ ഒറിഗാനോ ചീസൊക്കെ നമുക്ക് വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ ആ ഒരു നമുക്ക് വേണ്ടത്രയും ഇപ്പോൾ ഒരു 2, 3, 4 പിസയൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടാകും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് അടുത്തത് ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എനിക്കിപ്പോൾ ഇവിടെ പിസ സീസണിങ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ പിസ സീസണിങ് ഉണ്ട്. ഇതിനൊരു 100 rupees വരുന്നുള്ളൂ. ഇത് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഞാൻ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവനിൽ വെക്കേണ്ടത് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവനിലോട്ട് കയറ്റി നോക്ക വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ അവനിൽ ഒരു 200°C ഒരു 20 minutes ബേക്ക് ചെയ്യാൻ വയ്ക്കുവാണ്. അപ്പോൾ ആയിക്കോട്ടെ. അപ്പോൾ ഒരു 200°C തന്നെ ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്താണ് കേട്ടോ വെച്ചത്. അപ്പോൾ നമ്മൾ നമ്മുടെ ദോശത്തവായിൽ ഉണ്ടാക്കാൻ പോകുന്ന പിസയിൽ ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് ബട്ടറിലൊന്ന് ഒന്ന് വയറ്റി ഒന്ന് സോട്ട് ചെയ്തിടുന്നുണ്ട്.
കാര്യം അല്ലെങ്കിൽ ആ ഒരു വെജിറ്റബിൾസ് ആ ഒരു പച്ച കുത്തലുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ സോട്ട് ചെയ്തിടുന്നത്. ഇങ്ങനെ ചെയ്യേണ്ടെന്നുള്ളവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് റോ ആയിട്ട് തന്നെ ഇട്ടാൽ മതിയെങ്കിൽ അങ്ങനെ അതിൻ്റെ ടോപ്പിംഗ്സ് ആയിട്ട് ഇട്ടാൽ മതി. ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിടുവാണ്. കൈകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി എല്ലാം സെയിം പ്രൊസീജിയേഴ്സ് ആണ്. സോസ്, അത് കഴിഞ്ഞ് ചീസ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓവനിൽ ചെയ്തതുപോലെ തന്നെയാണ്. ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്ത് ഇടുന്ന ടോപ്പിംഗ്സ് ആയിട്ട് ഇടുന്നെന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ. ആദ്യം സോസ് ഒഴിച്ചു, പിന്നെ ചീസ്, അത് കഴിഞ്ഞ് ആ വെജിറ്റബിൾസ് സോട്ട് ചെയ്തിട്ടു, പിന്നെ ചിക്കൻ, അതിൻ്റെ മുകളിൽ പിന്നെയും ചീസ്, പിന്നെ നമ്മുടെ പിസ്സ സീസണിങ്. അത്രേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, സിമ്മിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോവും, ഉള്ളു വേവത്തില്ല. അതുകൊണ്ട് സിമ്മിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ, അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പാൻ പിസ ചെയ്യുമ്പോൾ. പിസ സീസണിംഗ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫ്ലേവറിനനുസരിച്ച് ഇടാം കേട്ടോ. കവർ ചെയ്ത് കൊടുക്കണം. ഇതിന് ഇവിടെ ഒരു 10 മിനിറ്റ് ഇരുന്ന് ബേക്ക് ആവട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ പാൻ പിസ എന്തായെന്ന് നോക്കാം. നല്ല ചീസൊക്കെ മെൽറ്റായി, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അടിയിൽ മാവൊക്കെ നന്നായിട്ട് വെന്ത് കണ്ടോ. നമ്മൾ സിമ്മിൽ വെക്കണം കേട്ടോ എപ്പോഴും, എന്നാലേ ഉള്ളു വേവത്തുള്ളൂ. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഓവനിൽ വെച്ചത് എന്തായാലും നോക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി പിസ്സ റെഡിയായി. ഞാനിനി ആ ഇതാണ് നമ്മൾ പാനിൽ ചെയ്ത പിസ്സ. കണ്ട ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് പാനിൽ ചെയ്ത പിസ്സയാണ്, ഇത് നമ്മൾ അവനിൽ ചെയ്ത പിസ്സ. ഇത് കണ്ടോ, ഈ ചീസ് ഇങ്ങനെ വൈറ്റ് കളറിലിരിക്കും, അത് ജസ്റ്റ് മെൽട്ട് ആവത്തേ ഉള്ളൂ. നമ്മൾ അവനിൽ ചെയ്യുമ്പം ഈ ചീസും കൂടെ ഒന്ന് ബേക്കാകും, അതാണ് ചീസിനൊരു ഗോൾഡൻ കളർ വീണിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ ആ മാവ് കൊണ്ട് ഇതിപ്പോൾ ഞാൻ ബേക്ക് ചെയ്തിട്ടില്ല, ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതിനി ബേക്ക് ചെയ്യണം. എനിക്ക് നല്ലൊരു വലിയ പിസ്സ, ഇതൊരു ഒരു രണ്ട് പേർക്ക് സൂപ്പറായിട്ട് കഴിക്കാം. പിന്നെ അതിൻ്റെ ഒരു ചെറിയ ചെറിയല്ല, ഈവൻ രണ്ടും ഒരേ പോർഷൻ പോലെ ഇരിക്കുകയാണ്. പിന്നെ ഇതുപോലൊരു സ്മോൾ പിസ്സയും കിട്ടിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞ ആ സെയിം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തേക്കാം, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ബിഗിനേഴ്സിന് ആയതുകൊണ്ടാണ്, അതായത് പിസ്സ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞത്. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ടെങ്കിൽ സോറി. അടിയിൽ നല്ല ക്രിസ്പും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇനി ആ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾ. നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മഞ്ഞൾപൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത്, തനി നാടൻ മസാലയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് തേച്ച് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ കുറേ സമയമൊന്നും വെച്ചിട്ടൊന്നും ഇല്ല, അപ്പം തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ സാധാ ഓയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഷ്രെഡ് ചെയ്ത് കൈകൊണ്ടൊന്ന് നന്നായിട്ട് ആറിയ ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിച്ചി പിച്ചി
ഇങ്ങനെ ഓരോ പീസ് പീസാക്കി എടുത്തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ചീസും ഈ ഒറിഗാനോ ഒക്കെ വീട്ടിൽ വാങ്ങിച്ചു വെക്കുമെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എപ്പോൾ തോന്നും അപ്പോഴൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.